നമസ്കാരം. വാദ്യകലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദിനേശ് മോഹൻ. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഗണപതി കൈ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ചെണ്ട പഠിക്കുന്ന വിദ്യാർത്ഥി ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാണ് ഗണപതി കൈ. ഗണപതി കൈ, അതിൻ്റെ വായ്ത്താരി ഞാനൊന്ന് പറയാം. എന്നുള്ളതാണ് ഗണപതി കൈ സാധാരണയായി നമ്മൾ കൊട്ടുന്നത്. ഈ ഗണപതി കൈ, ഞാനിപ്പോ വായ്ത്താരി പറഞ്ഞ ഗണപതി കൈ ഒന്ന് ചെണ്ടയിൽ ഒന്ന് കൊട്ടാം. എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഈ പറഞ്ഞ വായ്ത്താരി നമുക്ക് ആറ് ഭാഗങ്ങളായിട്ട് അതിനെ വിഭജിക്കാം. അതായത് ആദ്യത്തേത്, ഒന്നാമത്തേത് ഗി കാ എന്നുള്ളത് ആദ്യത്തെ, രണ്ടാമത്തെ നഗടരകാം, മൂന്നാമത്തെ ദിവ്യ കിട്ടാത്തകടരകാം, നാലാമത്തെ നഗടരകാം, അഞ്ച് എന്നിങ്ങനെ നമുക്ക് ആറായിട്ട് തിരിക്കാം. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ നമ്മൾ കൊട്ടുന്നുണ്ട് അല്ലേ, ഒന്നാമത്തേത് ഗി കാ, അതൊന്ന് കൊട്ടാം. ഇത് വളരെ സിമ്പിളാണ്, എല്ലാവരും പെട്ടെന്ന് പഠിക്കും. പിന്നെ രണ്ടാമത്തേത് കൊട്ടുന്നത് നഗതരകാം. പിന്നെ അടുത്തത് ദിവ്യ കിട്ടാത്തകടരകാം, അതായത് വലത്തെ കയ്യിൽ നിന്ന് തുടങ്ങുന്ന മൂന്ന് തക്കിട്ടയാണ് നമ്മൾ മൂന്നാമത്തേതായി കൊട്ടുന്നത് എന്നാണ് മൂന്നാമത്തെ കൊട്ടുന്നത്. ഇത് ഇനി നാലാമത്തെ കൊട്ടുന്നത്, നമ്മൾ രണ്ടാമത്തെ പഠിച്ചത് എന്താണോ അത് തന്നെയാണ് നാലാമത്തതും കൊട്ടുന്നത്. രണ്ടാമത് നമ്മൾ പഠിച്ചത് നഗതരകാം, അതന്നെയാണ് ഇവിടെ നാലാമത്തതും നഗതരകാം എന്നുള്ളതാണ് കൊട്ടുന്നത്. അഞ്ച് കൊട്ടുന്നത് എന്നുള്ളതാണ് അഞ്ചാമത്തെ. ആറാമത്തെ കൊട്ടുന്നത് മൂന്നാമത്തെ നമ്മൾ എന്താണോ കൊട്ടിയത് അതന്നെയാണ് ആറാമത്തെ കൊട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ കൊട്ടുന്നത് രണ്ടാമത് എന്താണോ കൊട്ടിയത് അതന്നെയാണ് നാലാമത് കൊട്ടുന്നത്. അഞ്ചാമത്തെ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം, ആറാമത്തെ നമ്മൾ മൂന്നാമത് എന്താണോ കൊട്ടിയത് അതന്നെയാണ് ആറാമത് കൊട്ടുന്നത്. ദിവ്യ കിട്ടാത്തകടരകാം ഇതാണ്. ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൊട്ടാൻ കഴിയും ഗണപതിക്ക്. പിന്നെ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, ഈ അഞ്ചാമത് നമ്മൾ കൊട്ടിയത് എന്നുള്ളതാണ് അഞ്ചാമത് കൊട്ടിയത്. ഇത് തന്നെ ചില ഭാഗങ്ങളിൽ എന്നും കൊട്ടാറുണ്ട്. അത് തെറ്റല്ല, അതും ശരി തന്നെയാണ്. അപ്പൊ ഈ രണ്ട് രീതിയിലും ഗണപതി കൈ കൊട്ടാവുന്നതാണ്. അപ്പൊ രണ്ട് പഠിക്കുന്നവര് ശ്രദ്ധിച്ച് പഠിക്കുക. പക്ഷെ എന്നിരുന്നാലും ഈ രണ്ട് കൊട്ടുന്നത് തന്നെയാണ് നാലിന് കൊട്ടുന്നത്, മൂന്നാമത് കൊട്ടുന്നത് തന്നെയാണ് ആറാമത് കൊട്ടുന്നത്. ഇത് എവിടെയും മാറ്റങ്ങളൊന്നുമില്ല, ഇതെല്ലാവരും ഒരുപോലെ തന്നെയാണ് കൊട്ടുന്നത്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഗണപതി കൈ കൊട്ടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.